ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക് ഡിസയർ ആൻഡ് സെക്ഷുവാലിറ്റീസ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻ തരാം. അപ്പോൾ ഡിസയർ എന്ന് പറഞ്ഞാൽ ഇവിടെ മീനിങ് വരുന്നത് എന്താണ്, ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അതെന്ന് വെച്ചാൽ ഓവറായിട്ടുള്ള സെക്ഷൽ ബിഹേവിയർ അല്ലെങ്കിൽ സെക്ഷൽ വാണ്ട്, ആ ഒരു തോന്നലോ ആ ഒരു അട്രാക്ഷൻ, അതിനാണ് ഡിസയർ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ബേസ് ചെയ്തിരിക്കും. അയാൾ വളർന്ന സാഹചര്യം, അല്ലെങ്കിൽ അയാളുടെ ഫ്രണ്ട്സ് ഗാങ്, അയാളുടെ കൂട്ടുകെട്ട്, അല്ലെങ്കിൽ അയാളുടെ ഇമാജിനേഷൻസ്, അല്ലെങ്കിൽ അയാളുടെ സെക്ഷൽ ഫാൻറ്റസീസ് എങ്ങനത്തെ ആയിരിക്കാം, അപ്പം അതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഡിസയർ അയാളുടെ ഉള്ളിൽ വരുന്നത്. ഇത് രണ്ട് തരം നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന് ബയോളജിക്കൽ ഫ്രെയിം വർക്ക് എന്നും അല്ലെങ്കിൽ സോഷ്യൽ കൾച്ചറൽ തിയറി എന്നും പറയാം. അതായത് സഡൻ ഇൻസ്റ്റിങ്ക് അല്ലെങ്കിൽ വാണ്ട്, പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ ആ ഒരു സെക്ഷുവൽ ആ ഒരു അത് അടക്കി വെക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് വേണം എന്നുള്ള ആ ഒരു തോന്നൽ, അല്ലെങ്കിൽ നമുക്ക് ഹങ്കർ വരത്തില്ലേ അതുപോലെ ഒരു തോന്നൽ വരുന്നതാണ് ഈ ബയോളജിക്കൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറയുമ്പോൾ സോഷ്യൽ കൾച്ചറൽ തിയറി എന്ന് പറയുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ സ്ട്രക്ചറിനെ പറയുന്നുള്ളൂ. അപ്പം ഈ സെക്ഷുവൽ ഡിസയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അടക്കി വെക്കാൻ പറ്റാതെ ഹങ്കർ പോലുള്ള ഒരു ഫീലാണ് ഇവിടെ ഡിസയർ എന്ന് പറയുന്നത്. ഈ സെക്ഷുവൽ ഡിസയർ കൊണ്ടുള്ള വേറൊരു ഗുണമുണ്ട്. ആ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ലൈഫിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഡിസയർ നല്ലതാണ്, അല്ലെങ്കിൽ സെക്ഷുവൽ ഡിസയർ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൽ ഡിസയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ദാറ്റ് റിസൾട്ടഡ് ഇൻ ഓവർ സെക്ഷൽ ബിഹേവിയർ ഇൻ മെൻ ആൻഡ് വിമൻ. രണ്ട് പേർക്കും ഇത് ബാധകമാണ്. ഇനി സെക്ഷ്വാലിറ്റീസ്. സെക്ഷ്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് പറയാം. മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്, അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാർട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫാമിലി റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സെക്ഷുവൽ അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ സെക്ഷുവൽ റിലേഷൻഷിപ്പ് വേണം ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ ഇടയിൽ. അപ്പം അത് ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുകയും നല്ലൊരു ബോണ്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ അത് മുന്നോട്ടുള്ള ജീവിതത്തിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിൽ അവർ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സെക്ഷുവൽ ഡിസയർ ആൻഡ് സെക്ഷ്വാലിറ്റീസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.